ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 2016 600 രൂപ, 5 വർഷം തികയുമ്പോൾ ആ ക്ഷേമ പെൻഷൻ 1600 രൂപ. അത് പാവപ്പെട്ടവരുടെ കയ്യിൽ ഒരു മുടക്കവുമില്ലാതെ എത്തുന്നു. ഈ വിഷുവിനും ആളുകൾക്ക്, ആ പെൻഷൻ അർഹതയുള്ളവർക്ക് കൃത്യമായി അത് ലഭിക്കുന്ന നില വന്നു. 34 ലക്ഷം പേർക്കായിരുന്നു നേരത്തെ അത് ലഭിച്ചത്. അത് 59.5 ലക്ഷമായി ഉയരുന്ന സ്ഥിതിയുണ്ടായി. ഇതൊക്കെ ധൂർത്താണ് എന്ന് പറയുന്നവർ വേറൊരു ഭാഗത്തുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളത് ധൂർത്തായിട്ടല്ല കാണുന്നത്. ആയ കാലത്ത് ഈ നാടിനു വേണ്ടി അധ്വാനിച്ചവരാണ് അവർ. അവർക്കിന്ന് ജീവിക്കാൻ വകയില്ല. അവരെ സംരക്ഷിക്കേണ്ടത് നാടിൻ്റെ ബാധ്യതയാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് മാത്രമേ അത് നിർവഹിക്കാനാവൂ. അതുകൊണ്ടാണ് പടിപടിയായി അത് ഉയർത്തുന്നത്. അത് നാട് നല്ല രീതിയിൽ സ്വാഗതം ചെയ്തൊരു കാര്യമാണ്. അവരെ ആ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുമ്പോൾ അതിന് നൽകുന്ന ഒരു കുളിർമ എത്രമാത്രം വലുതാണ് എന്ന് നാം ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇതോടൊപ്പം നമ്മുടെ കേരളത്തിൽ വിശപ്പ് രഹിത അന്തരീക്ഷമുണ്ടാക്കുക, വിശക്കുന്നവരെ അവരുടെ വിശപ്പും കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, അതിനാണ് നമ്മൾ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. ഇതിനിടക്ക് നാം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും അതിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഈ വിശപ്പ് രഹിത അന്തരീക്ഷമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഹോട്ടലുകൾ, ജനകീയ ഹോട്ടലുകൾ 20 രൂപക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഏതെങ്കിലും ആൾക്ക് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല. ധൈര്യമായിട്ട് ഭക്ഷണം കഴിച്ച് കാശില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പോകാം, ഒരു പ്രശ്നവുമില്ല. ആ തരത്തിൽ നമ്മുടെ നാട് വിശപ്പ് രഹിതമാക്കാനുള്ള നടപടികളിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം കേരളം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സാധാരണയിൽ കവിഞ്ഞ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു തരത്തിലുള്ള അലംഭാവവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. നല്ല തരത്തിലുള്ള ഇടപെടൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയും. മത്സ്യത്തൊഴിലാളി മേഖല ഓഖി ദുരന്തം വന്നപ്പോൾ 7000 കോടിയുടെ തീരസംരക്ഷണ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. ചില്ലി കാശ് തരാൻ തയ്യാറായില്ല. ആ കാര്യത്തിൽ ആകാവുന്ന നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചു പോവുകയാണ്. പുനർഗേഹം പദ്ധതി പോലുള്ള കാര്യങ്ങൾ, മറ്റ് നടപടികൾ, മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന ഒട്ടേറെ നടപടികളുമായാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ, വിവിധ തലങ്ങളിൽ യൂണിഫോം ഫോഴ്സുകളിലടക്കം അത്തരം ആളുകൾ റിക്രൂട്ട് ചെയ്യൽ വലിയ തോതിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിലുള്ള ഇടപെടൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ രംഗത്ത് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ക്രമസമാധാന രംഗം നല്ല തോതിൽ ഭദ്രമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളം വിട്ടാൽ പലയിടങ്ങളിലായി കേൾക്കുന്ന ഒട്ടേറെ വർഗീയ സംഘർഷങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള അതിക്രമങ്ങൾ
അത്തരം ആഗ്രഹമുള്ളവർ നമ്മുടെ നാട്ടിലുമുണ്ട്. എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു വരുമ്പോൾ അതിൻ്റെ മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്നതുപോലുള്ള അനങ്ങാപ്പാറ നയമല്ല, കർക്കശ നടപടിയിലൂടെ അതിനെ നേരിടുന്ന സമീപനമാണ്. ഒരു തരത്തിലുള്ള വർഗീയ നീക്കങ്ങളും സമ്മതിക്കില്ല എന്ന നില തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിലുള്ള സമാധാന അന്തരീക്ഷം നിലനിർത്തിപ്പോകാൻ നമുക്ക് കഴിയുകയാണ്. ദീർഘകാലമായി നാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേരളത്തിന് അതിൻ്റേതായ ഒരു സർവീസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനാവണമെന്നുള്ളത്. ഇപ്പോൾ അതും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള ഉണർവ് സർവീസ് മേഖലയിൽ ഉണ്ടാക്കാൻ വഴിവെക്കുന്നതാണത്. കേന്ദ്ര ഗവൺമെൻറ് നിയമന നിരോധനത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. 45,000 പുതിയ തസ്തികയാണ് നാം കേരളത്തിൽ സൃഷ്ടിച്ചത്. നിയമനത്തിനായി പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുള്ളത് ധാരാളം. ഇതെല്ലാം ചെയ്തപ്പോൾ ജനങ്ങൾ അതിന് പൂർണ്ണ അംഗീകാരം നൽകി. അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം, 99 സീറ്റ് ഞങ്ങൾക്ക് ജനങ്ങൾ സമ്മാനിക്കുന്നതിന് ഇടയാക്കിയത്. അതിൽ ചിലത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് ഇപ്പോഴൊരു അവസരം കൈവന്നിരിക്കുകയാണ്. പ്രതിപക്ഷം തന്നെ പറയുകയുണ്ടായി, ജോ ജോസഫ് സഭയുടെ പ്രതിനിധിയാണ് എന്ന്. ഞാനും പറയുന്നു, സഭയുടെ പ്രതിനിധി തന്നെയാണ്. ഏത് സഭ? നിങ്ങൾ ഇവിടുന്ന് തിരഞ്ഞെടുത്തയക്കുന്ന നിയമസഭ. ആ നിയമസഭയിലേക്കുള്ള പ്രതിനിധിയാണ് ജോ ജോസഫ്. അതിൻ്റെ അർത്ഥം തൃക്കാക്കരയിലെ സഭയുടെ, നിയമസഭയുടെ പ്രതിനിധിയാണ് ജോ ജോസഫ്. ഇതാണ് ജോ ജോസഫിനെ കുറിച്ച് പറയാനുള്ളത്. തൃക്കാക്കര മണ്ഡലം എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു മണ്ഡലമായിട്ട് മാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ള മണ്ഡലമായിട്ട് മാറുകയാണ്. എങ്ങനെ? ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അത് ഇവിടെ വരിക തന്നെ ചെയ്യും. അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. അപ്പോൾ മെട്രോ, കേരളയിൽ വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ആ സംഗമസ്ഥാനമായിട്ട് തൃക്കാക്കര മാറുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഒരു നില മെട്രോ, മേലേ നില കേരളയിൽ, ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നാടിൻ്റെ വികസനം തൃക്കാക്കരക്കാർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനം പ്രാവർത്തികമാക്കാൻ, പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളോടൊപ്പം ജോ ജോസഫ് ആവശ്യമുണ്ട്. ജോ ജോസഫിനെ അരിവാച്ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.